ഹലോ എവരിവൺ, ഗ്ലോറി ഫാം ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബീട്രൂട്ട് നമുക്ക് കിളിപ്പിച്ചെടുക്കുന്ന രീതിയാണ്. അപ്പോൾ ഇതതിൻ്റെ എപ്പിസോഡ് 1 ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ വിത്തുകൾ പാകുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഇപ്പം പാലക്കുരുവിൻ്റെ വിത്തിനോട് സാമീപ്യമുള്ളതാണ് ബീട്രൂട്ടിൻ്റെ വിത്തുകളും. ഇതിപ്പോൾ ഈ റെഡ് കളറിൽ കാണിക്കുന്നത് അത് ട്രീറ്റ് ചെയ്തിട്ടുള്ളതാണ്, വിത്ത് കേടായി പോകാതിരിക്കാൻ വേണ്ടി ട്രീറ്റ് ചെയ്തിട്ടുള്ളതാണ് വിത്തുകളാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ, മഴയുടെ ശല്യം കാരണം നമ്മൾ പലതവണയായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമുക്കിത് ഒരു ശീതകാല വിളയായതുകൊണ്ട് തന്നെ നമുക്കിത് സെപ്റ്റംബർ ഒരു പകുതി ആകുമ്പോൾ തൊട്ട് തുടങ്ങി നമുക്ക് ജാനുവരി ലാസ്റ്റ് ഫെബ്രുവരി പകുതി വരെ നമുക്കിത് കൃഷി ചെയ്യാവുന്നതാണ്. ബീട്രൂട്ടിൻ്റെ വിളവെടുപ്പ് കാലം എന്ന് പറയുന്നത് 2 മാസമാണ്. അപ്പോൾ ഇത് നമ്മൾ നട്ട് 2-ാമത്തെ മാസം നമുക്കിത് വിളവെടുക്കാൻ സാധിക്കുന്നതാണ്. ബീട്രൂട്ട് കിഴങ്ങ് മണ്ണിനടിയിലോട്ട് ഉണ്ടാകുന്ന ടൈപ്പാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ തളിരകളും നമുക്ക് തോരൻ വയ്ക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് പാകുന്നത് നോക്കാം ഇനി എങ്ങനെയാണ്. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് കൂടുതലായും നമ്മൾ പറയുന്നത് നമുക്ക് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ മണ്ണ് കൂന പോലെ വെട്ടിക്കൂട്ടിയും വെച്ച് അതിൽ നമുക്ക് നടാവുന്നതാണ്. അപ്പോൾ ഇത് വളർച്ചാന്ന് അതായത് ഈ വിത്ത് കിളുക്കാനുള്ളത് 10 എണ്ണം ഇട്ടാൽ അതിലൊരു 7-8 എണ്ണമേ നമുക്ക് മാക്സിമം കിളുത്ത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇത് കിളിപ്പിക്കുമ്പം ഒരു തടത്തിൽ ഒരു 10 എണ്ണത്തോളം നമ്മൾ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്നാൽ മാത്രമേ നമുക്കൊരു 6-7 എണ്ണത്തോളം എങ്കിലും കിളുത്ത് കിട്ടത്തുള്ളൂ. ആ ഒരു പ്രശ്നം മാത്രമാണ് ബീട്രൂട്ടിൻ്റെ വിത്തുകൾക്കുള്ളത്. അതേപോലെ നമ്മൾ ഗ്രോ ബാഗിലോ നമുക്ക് നിലത്തോ നടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിലത്താണ് നടുന്നതെന്നൊരിൽ അടിവളമായിട്ട് ജൈവവളം ഏതെങ്കിലും, അതായത് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടിൻ പുഴുക്കയുടെ പൊടിയോ അടിവളം കൊടുത്തുകൊണ്ട് നമ്മൾക്ക് രണ്ട് സൈഡിൽ നിന്ന് മണ്ണ് വെട്ടി കൂന പോലെ കൂട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ചെറിയൊരു ഒരു കുഴി ഉണ്ടാക്കി, അതായത് ഈ വിരൽ ഈ ഇത്രയോ ഉള്ളൊരു ചെറിയ കുഴി ഉണ്ടാക്കി അതിലേക്ക് നമുക്ക് വിത്ത് ബാഗിപ്പാകി പോകാവുന്നതാണ്. രണ്ട് വിത്തുകൾ തമ്മിൽ 20 സെൻറ്റിമീറ്ററോളം ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. എന്ന് വെച്ചാൽ ആ കിഴങ്ങ് വലിപ്പം വെക്കേണ്ടി ആയതുകൊണ്ടും ആണ് ഇത്രയും അകലത്തിലിടാൻ പറയുന്നത്. നമുക്ക് ഗ്രോ ബാഗിലാണെങ്കിലും സെയിം രീതിയിൽ തന്നെയാണ് നമുക്ക് ഫോളോ ചെയ്യുന്നത്. ഇതിപ്പം പകുതിയോളം നമ്മൾ നിറച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ഗ്രോ ബാഗുകളെല്ലാം 0.5% നിറയ്ക്കാനാണ് പറയുന്നത്. ഇത് പക്ഷേ ബീട്രൂട്ടും ക്യാരറ്റും തുടങ്ങിയവ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് പകുതിയോളം നിറയ്ക്കേണ്ട ആവശ്യമാണ്. കാരണം അത് കിഴങ്ങ് നമുക്ക് കിട്ടേണ്ടതായതുകൊണ്ട് പകുതിയോളം നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ജൈവവളം അടിയിലിട്ടിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് ആട്ടുംപുഴുക്കയാണ്. അതിൻ്റെ മണ്ടയിലേക്ക് നമുക്ക് മേൽമണ്ണ് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിൽ ഒലിച്ചു വരുന്ന ചെറിയ തരി മണ്ണുകളില്ലേ, അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ വിത്ത് ഇതിൻ്റെ ചുറ്റിനും ഈ കവറിനും മാറ്റിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇത് നമ്മളിത്ര മൊത്തം പാകിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഈ കേരളത്തിൽ ഈ സമയത്ത് നല്ല മഴയുള്ളതിനാൽ ഡയറക്റ്റ് മഴവെള്ളം ഈ ഗ്രോ ബാഗിലേക്ക് അല്ലെങ്കിൽ നമ്മളിത് തയ്യാറാക്കുന്ന ബെഡിലേക്ക് കുത്തി വീഴാത്ത രീതിയിൽ നമ്മൾ ഷെയ്ഡിലായിരിക്കണം ഇപ്പം വെക്കാനുള്ളത്. ഇപ്പം നമ്മൾ വാരത്തിലാണ് ഇത് കൃഷി ചെയ്യുന്നതെന്നൊരു, അതായത് തറയിൽ തടം എടുത്തിട്ടാണ് കൂന കൂട്ടിയിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെന്നൊരു, അതിൻ്റെ മേളിൽ പച്ചനെറ്റ് വല്ലതും ഇട്ട് കൊടുത്ത് നമുക്ക് സൂര്യപ്രകാശത്തെ നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഇൻ്റെ വിത്ത് പാകുമ്പോഴോ അല്ലെങ്കിൽ ഇത് കൃഷി ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇത് ശീതകാല വിളയായതുകൊണ്ട് തന്നെ സെപ്റ്റംബർ പകുതി തൊട്ട് നമുക്ക് ഫെബ്രുവരി പകുതി വരെയാണ് നമുക്ക് ഇന്നത് കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം. അതേപോലെ തന്നെ ഏറ്റവും അനുയോജ്യമായ സ്ഥലം സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി പകുതി വരെയാണ്. എങ്കിലും നമുക്ക് നല്ല ഷെയ്ഡും തണുപ്പും കൊടുക്കാൻ പറ്റുവാണെങ്കിൽ എല്ലാ സമയത്തും നമുക്കിത് കൃഷി ചെയ്യാം. മഴക്കാലത്ത് ഇത് കൃഷി ചെയ്യുമ്പം നമുക്ക് വെള്ളം ഒത്തിരി കുഴയാതെയും അളിയാതെയും രീതിയിൽ മണ്ണ് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഇപ്പം ഇത് കഴിഞ്ഞിട്ടുള്ള ഇത് മുളച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്ത എപ്പിസോഡായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് മുളയ്ക്കാൻ വേണ്ടി 3 മുതൽ 5 വരെ ഉള്ള ദിവസങ്ങളാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വിത്ത് ബാക്കിയിട്ടുണ്ട്. ഇതിൽ വെള്ളമാണെന്നതിൽ കുത്തിയൊഴിക്കാതെ സ്പ്രേ ചെയ്തിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. കുത്തിയൊഴിക്കാതെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് 3 ദിവസം എടുക്കും ഇത് കിളുക്കാൻ വേണ്ടി. അപ്പോൾ ഈ വിത്ത് കിളുക്കാൻ വേണ്ടി, അതായത് ബീട്രൂട്ടിൻ്റെ വിത്ത് കിളുക്കാൻ വേണ്ടി ഈ മണ്ണിൽ, അതായത് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ മിക്സറിൻ്റെ അകത്ത് എപ്പോഴും വെള്ളം നനവുണ്ടായിരിക്കണം. എന്നാൽ വെള്ളക്കെട്ടുണ്ടാവരുത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത്തരം കാർഷിക സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.